ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ജോർജിയൻ വ്ളോഗിൻ്റെ പാർട്ട് നാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് ഒന്നും രണ്ടും മൂന്നും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ജോർജിയയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ തുടർന്ന് വീഡിയോ കാണാം. നമ്മൾ അനനൂരി ഫോട്ടോസിലാണ് ലാസ്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ വീണ്ടും നമ്മൾ തെക്കോട്ടാണ് യാത്ര ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് ഇതുപോലുള്ള കച്ചവടക്കാരെ കാണാം. ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് ഫ്രെയിമുകളുണ്ട്. പിന്നെ ചെമ്മരിയാടിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയ ഒരുപാട് തരം വസ്ത്രങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു നദിയുടെ തീരത്ത്. ടിബിലിസിയിലേക്കുള്ള യാത്രാമധ്യയിൽ നമ്മൾ ജോർജിയൻ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഈ ഒരു വീടിൻ്റെയൊക്കെ മുന്നിൽ തന്നെ ഒരുപാട് മുന്തിരിവള്ളികൾ പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. എല്ലാ വീടിൻ്റെ മുന്നിലും ഇത് തന്നെയാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. കോക്കസസ് മലനിരകൾ പിന്നിട്ട് ഒരുപാട് ഗ്രാമീണ വഴികളിലൂടെ കടന്നുപോയി പിന്നീടാണ് നമ്മൾ ടൗണിലേക്ക് എത്തുന്നത്. പോകുന്ന വഴിയിലൊക്കെ തന്നെയും കൃഷിയിടങ്ങളും അവിടുത്തെ ലോക്കൽസ് താമസിക്കുന്ന ജോർജിയക്കാർ താമസിക്കുന്ന വീടുകളും ചെറിയ റെസ്റ്റോറൻറ്റുകളും പിന്നെ വഴിയോര യാത്രക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശിലായുഗ കാലഘട്ടം മുതൽ തന്നെ ആൾതാമസം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസി. ടിബിലിസിക്ക് ഓൾഡ് സിറ്റി എന്നും ന്യൂ സിറ്റി എന്നും രണ്ട് ഭാഗങ്ങളുണ്ട്. ഇതിനെ വേർതിരിക്കുന്നത് കൂറ റിവർ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന എന്നാൽ ലോക്കലായിട്ട് ക്വാറി എന്നറിയപ്പെടുന്ന നദി ഈ നഗരത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് പഴക്കമുള്ള ചർച്ചുകൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒന്നാണ് ദൂരെ ആ മലയുടെ മുകളിൽ കാണുന്നത് കേട്ടോ. ക്വാറി നദിയിൽ അതിമനോഹരമായിട്ടുള്ള പീസ് ബ്രിഡ്ജ് പോലുള്ള ഭംഗിയുള്ള ആർക്കിടെക്ചറൽ ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ ജോർജിയ എന്ന് പറയുന്നത് പുരാതന കാലം മുതൽ തന്നെ ഒരു ക്രിസ്ത്യൻ കൾച്ചറിലുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരുപാട് മോണോസ്ട്രികളും കോട്ടകളും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നരിക്കല ഫോർട്രസ് എന്നറിയപ്പെടുന്ന ടിബിലിസിയുടെ നഗരഹൃദയത്തിലുള്ള ഒരു കോട്ട. ബിസി 4-ാം നൂറ്റാണ്ടിലൊക്കെ സ്ഥാപിതമായിട്ടുള്ള ഒരു കോട്ടയാണത്. നേരത്തെ ഞാൻ പറഞ്ഞ പീസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ സ്ട്രക്ചറാണ് കേട്ടോ. അതിൽ രാത്രി ലൈറ്റിങ്ങൊക്കെ ആയി അതിലൂടെയുള്ള ക്രോസിങ്ങൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. വേണമെങ്കിൽ നമുക്ക് കൂറ റിവറിലൂടെ ബോട്ടിങ്ങിനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ലഭിക്കും. ഈ യാത്രയിലൊക്കെ തന്നെയും നമുക്ക് സോവിയറ്റ് കാലഘട്ടത്തിൻ്റെ പ്രതിഫലനം നന്നായിട്ട് തന്നെ അനുഭവപ്പെടും. ഓരോ ഭാഗത്തും നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ടിബിലിസിയിലെത്തിയിട്ടുണ്ട്. ടിബിലിസി എന്ന് പറയുന്നത് മലനിരകളുടെ താഴ്വരങ്ങളിൽ കുറേ പട്ടണങ്ങളും കുറേ ഭാഗം മലയുടെ മുകളിലും കുറേ ഭാഗം മലയുടെ താഴ്വാരത്തും കുറേ ഭാഗം നദീതീരത്തും എന്നിങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം ഈ സിറ്റിയുടെ മറ്റേ കരയിൽ ഒരു കുന്നിൻ്റെ ചെരുവിലാണ്. ഇവിടുത്തെ പ്രധാന വിളകളാണ് മുന്തിരി, വിവിധ തരം നാരങ്ങകളും തേയിലയും, അതുപോലെ ലോഹ വസ്തുക്കൾ, വീഞ്ഞുകൾ, വസ്ത്രങ്ങൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഇവിടുത്തെ ഗ്രാമീണ മേഖലയുടെ കരുത്താണ്. കാഡ്ബലിയൻ എന്ന് തദ്ദേശീയമായി അറിയപ്പെടുന്ന ജോർജിയനാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ. എന്നിരുന്നാലും റഷ്യ, തുർക്കിഷ്, അർമീനിയൻ, അസറി ഭാഷകളും ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഏത് സീസണിലും വരാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. ജോർജിയക്ക് ഓരോ സീസണിലും ഓരോ ഭംഗിയാണ് കേട്ടോ. ടിബിലിസിയിൽ നമ്മൾ താമസിക്കാൻ പോകുന്ന നമ്മളുടെ ഹോട്ടൽ റൂം എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഹോട്ടല്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് വീടുകളുണ്ട് കേട്ടോ. ആ വീട്ടിലൊക്കെ ഇതുപോലെ മുന്തിരി കായ്ച്ച് നിൽക്കുന്നുണ്ട്. മുന്തിരി വള്ളികളൊക്കെ പടർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബെറീസുകൾ, പല ടൈപ്പ് ബെറിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാറ് നിർത്തിയിട്ട ഭാഗത്ത് ഇതുപോലെ മുന്തിരി ഇങ്ങനെ കുലച്ച് ഈ ഒരു മതിലിൻ്റെ പുറത്തേക്ക് ചാടി നിന്നിട്ടുണ്ട്. ജോർജിയയിലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ പാടെ തന്നെ നമ്മൾ റെൻ്റ് കാർ എടുത്തിട്ടാണ് അവിടെ നിന്ന് നമ്മൾ സെൽഫായിട്ടാണ് എല്ലായിടത്തേക്കും നമ്മൾ കറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യാം കേട്ടോ. ഇൻ്റർനാഷണൽ ലൈസൻസ് വേണമെന്നേ ഉള്ളൂ. അതുണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. റൂമിലെത്തി നന്നായിട്ടൊന്ന് ഫ്രഷായി. ഇനി നമുക്ക് ടിബിലിസി സിറ്റി ഒന്ന് കാണണം. പിന്നെ അതുപോലെ ഡിന്നറും നമുക്ക് പുറത്തുനിന്നാണ് കഴിക്കാനുള്ളത്. ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 504 എന്ന റൂം നമ്പറാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള, അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു റൂമായിരുന്നു. നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചായ കോഫി ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. സിറ്റിയിലാണെങ്കിൽ കൂടി നമുക്ക് സിറ്റിയുടെ ഒരു തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ചുറ്റിനും കുറേ വീടുകളും ഉണ്ട്, തിങ്ങി നിറഞ്ഞിരിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. എന്നാലും അതിൻ്റെ ബഹളങ്ങളും തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാൽ സിറ്റി നമുക്ക് അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ടിബിലിസി സിറ്റി ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നടക്കാനുള്ള ദൂരം തന്നെയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് മൾബറിയുടെ മരങ്ങളും പിന്നെ അതിനിടയ്ക്ക് ആൽമരം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മൾ ഇനി നടന്ന് നീങ്ങി റോഡിനടിയിലൂടെ ഉള്ള ഒരു വഴിയിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് മൾബറിയുടെ മരങ്ങളെന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ താഴെ കൂടെയാണ് നമുക്ക് പോകാനുള്ളത്. പോകുന്ന സമയത്ത് ഇതുപോലെ രണ്ട് ചുമരിൽ നിറയെ ഇതുപോലെ ചിത്രങ്ങളും ഒരുപാട് എഴുത്തുകളും വരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കൂറ റിവറിനെ ക്രോസ് ചെയ്യുന്ന മറ്റൊരു ബ്രിഡ്ജിലൂടെ നമ്മൾ ഫ്രീഡം സ്ക്വയർ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഫ്രീഡം സ്ക്വയറാണ് ടിബിലിസിയുടെ നഗരഹൃദയം. കുറേയധികം ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ലൈവ് മ്യൂസിക്കുകളും എല്ലാം ആയിട്ടുള്ള വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രദേശമാണത്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഫുഡൊന്നും ശരിയാവില്ല കേട്ടോ. ഒന്നാമത് ഇവിടെ പന്നിയിറച്ചിയും കാര്യങ്ങളൊക്കെ അവൈലബിളാണ്. പിന്നെ ഒരു കിച്ചണിലാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. പിന്നെ ഹലാലായിട്ടുള്ള ഫുഡ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തന്നെ വേണം. പിന്നെ വേറൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്ഡൊണാൾഡ്സും പിന്നെ KFC അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ KFC ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പലതരം റൊട്ടികൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വലിയ ഷോപ്പിംഗ് മാൾ ഉണ്ട്, അവിടെ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നിക്കോളസ് ബരക്താഷ്കി എന്നു പേരുള്ള ഒരു പാലം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ലിബർട്ടി സ്ക്വയറിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ചരിത്രപ്രധാനമായിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം കാണാൻ കഴിയും. അതുപോലെ ടിബിലിസിയുടെ പ്രധാനപ്പെട്ട 5-star ഹോട്ടലുകൾ ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഓൾഡ് സിറ്റിയിലെ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാനും പണ്ടുകാലത്തുള്ള വിശ്രമശാലകളും അന്നത്തെ ആളുകൾക്ക് കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ടാപ്പുകളും വഴിയാത്രക്കാർ വിശ്രമിച്ചിരുന്ന ചെറിയ സങ്കേതങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വഴിയിലൂടെ തന്നെ പോകുമ്പോൾ ഒരുപാട് പുതിയ ബിൽഡിങ്ങുകൾ കാണുന്നതോടൊപ്പം മറ്റൊരു ഭാഗത്ത് പുരാതനമായിട്ടുള്ള ഓൾഡ് സിറ്റി വാളിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും എല്ലാം കാണാൻ കഴിയും. അതുമാത്രമല്ല റോഡെല്ലാം എലവേറ്റ് ചെയ്ത് ഉയർത്തിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുരാതന കാലത്തെ അവിടെയുള്ള അവശിഷ്ടങ്ങളൊക്കെ അത് ഓൾഡ് സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് നല്ലൊരു കാഴ്ചയാണ് തരുന്നത്. പോകുന്ന വഴിക്കൊക്കെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ശില്പങ്ങൾ കാണാൻ പറ്റും, ഒരുപാട് പഴമയുള്ള ശില്പങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നടന്നു പോകുന്ന സ്ട്രീറ്റിലൊക്കെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കുറേ പ്രതിമകളുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും പിന്നെ അതുപോലെ തന്നെ വൈനിൻ്റെ കുറേ ഷോപ്പുകളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നടക്കുന്ന വഴിയിൽ തന്നെയാണ് ശരിക്കും ഫുഡ് കഴിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഓരോ ഹോട്ടലിൻ്റെയും. അപ്പോൾ അതൊക്കെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ അതാ നമ്മൾ പീസ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഇതിലേറെ ഭംഗിയാണ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് കയറുകയാണ് ആ ഒരു ബ്രിഡ്ജിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബ്രിഡ്ജിലൂടെ കുറേ നടന്നു. ഒരുപാട് കാഴ്ചകൾ ഇനിയും നമുക്കിവിടെ കാണാനുണ്ട് കേട്ടോ. അപ്പം ഒരു 3-4 ദിവസത്തിനൊന്നും വന്നാൽ തീരുന്നതല്ല ജോർജിയൻ കാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് കാലാവസ്ഥയിലും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജോർജിയ. ഒരുപാട് സിറ്റികളും ഒരുപാട് ചരിത്രപ്രധാനമായിട്ടുള്ള കാഴ്ചകളും ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാജ്യമാണ് ജോർജിയ. അപ്പം ഈ ഒരു സിറ്റി നമുക്ക് ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാം. ജോർജിയയിലേക്ക് പീക്ക് സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചൂട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദാ ഇവിടെ ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് ഒരു പാർക്കിലൊക്കെ കയറി മോളവിടെ കുറച്ച് സമയം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവിടെ ചെക്കൗട്ട് ചെയ്യാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഹോട്ടലിൽ. അപ്പം നോൺ വെജും വെജും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോൺ വെജ് അധികം കഴിച്ചില്ല, അധികം കഴിച്ചില്ല എന്നല്ല, നോൺ വെജ് എടുത്തതേ ഇല്ല. കാരണം അവിടെ പോർക്കും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പിന്നെ പോലെ എഗ് ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ നമ്മളെടുത്തത്.
അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാത്രി ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെയും മഴ പെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ ടിബിലിസിയിൽ എത്തിയ സമയത്ത് സമ്മറിൽ എക്സ്ട്രീം ടൈമാണ് കേട്ടോ. എക്സ്ട്രീം സമ്മറിലാണ് സിറ്റിയിൽ എത്തിയിട്ടുള്ളത്. അതേസമയം നേരത്തെ പോയ കസ്ബഗിയിൽ ആ സമയത്തും തണുപ്പ് കാലാവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ മഴയുണ്ട്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് മഴയുണ്ട് കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ ഐറ്റംസ് ഷോക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ നേരെ മുകളിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പഴയ സിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരുപാട് പഴയ എന്താ പറയുക, ഷീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ മേഞ്ഞിട്ടുള്ള വീടുകളും അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും പിന്നെ അതുപോലെ തന്നെ ചർച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്ന വേറൊരു കാര്യമാണ്, ഓരോ ബേക്കറിൻ്റെ മുമ്പിലും ഒരുപാട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ കാറിൽ വന്ന് നിർത്തുന്നു, പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകുന്നു. അതായത് പലതരം ബ്രെഡ് റൊട്ടി പോലുള്ള ഐറ്റംസ് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളൊരു കാഴ്ചയായിരിക്കണം ഇത്. പിന്നെ നിരവധി വൈൻ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ലോകത്ത് ആദ്യമായിട്ട് വൈൻ ഉണ്ടാക്കിയ രാജ്യമാണ് ജോർജിയ. ധാരാളം വൈൻ സെല്ലാറുകളുണ്ട് ഇവിടെ. വൈൻ മ്യൂസിയം ഉണ്ട് കേട്ടോ. ഇവിടെ പോകുന്ന വഴിക്ക് പല ഗ്രാമങ്ങളിലും ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ റൊട്ടികൾ ഉണ്ടാക്കി വിൽക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീടുകളിൽ റൊട്ടി ഉണ്ടാക്കി വിൽക്കുന്ന വീടുകളുണ്ട് ഇവിടെ. അവിടെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ വണ്ടികൾ വന്ന് നിർത്തും, അവർ അവിടുന്ന് വാങ്ങിച്ചിട്ട് പോകും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഓരോ കാര്യങ്ങളിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ ഉള്ളവർ. ചില ഗ്രാമങ്ങളിൽ ഹണിയാണെങ്കിൽ ചിലയിടത്ത് പന്നിയിറച്ചി, ചിലയിടത്ത് ചെമ്മരിയാട് ഇറച്ചി, ചിലയിടത്ത് റൊട്ടി ആയിരിക്കും, ചിലയിടത്ത് വൈനായിരിക്കും. അങ്ങനെ സെയിൽ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതമാർഗ്ഗങ്ങൾ കണ്ടെത്തുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. കെട്ടിടങ്ങളൊക്കെ ആധുനികമായ വലിയ സംവിധാനങ്ങളിലേക്ക് മാറിയിട്ടൊന്നുമില്ല. 50-100 വർഷത്തെ പഴക്കമുള്ള വീടുകൾ ഏറെയും അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാലിൻ്റെ വീട് മ്യൂസിയം പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അവിടേക്ക് ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സമയപരിമിതി മൂലം കുറേ കാര്യങ്ങൾ ബാക്കി വെച്ചാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇൻഷാല്ലാഹ് ഇനിയും മറ്റുള്ള ഭാഗങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഇനിയും ഇവിടേക്ക് യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു ഞാൻ പറഞ്ഞല്ലോ, 4-5 ദിവസത്തിൽ ഒതുങ്ങുന്നതല്ല ജോർജിയൻ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ടിബിലിസിയിലെത്തിയിട്ട് ഇന്ന് രാവിലെ ആയപ്പോഴാണ് കേട്ടോ നമുക്ക് മഴ കിട്ടിയത്. അപ്പോൾ അതുവരെ ബാക്കിയുള്ള ദിവസങ്ങളൊന്നും നമുക്ക് യാത്രക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സമ്മറിലാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കൂടി. അപ്പോൾ ശരിക്കും നമ്മൾ ഇവിടെ വിൻ്ററിലൊക്കെ വരുന്ന സമയത്ത് ഫുള്ള് മഞ്ഞ് മൂടിയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. എല്ലായിടത്തും നല്ലതായിട്ട് ഐസ് വീണിട്ടുണ്ടാവും, ആ രീതിക്കാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ടിബിലിസി എയർപോർട്ടിൽ നിന്ന് ഷാർജ എയർപോർട്ടിലേക്ക് പറക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 2-3 ദിവസങ്ങൾ കൊണ്ടൊന്നും വന്നാൽ ഇവിടെ ജോർജിയ കണ്ടു തീരില്ല. അഥവാ നിങ്ങൾ 1 ദിവസത്തിനൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ട സ്ഥലം കസ്ബഗിയാണ് കേട്ടോ. കസ്ബഗി കണ്ടാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. അപ്പോൾ ഈ എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എയർപോർട്ടിൽ ഒരു സൈഡിലായിട്ട് ഒരുപാട് ഇങ്ങനെ പ്ലെയിനുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ടു. സോവിയറ്റ് കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലിരുന്നിട്ട് ഞാൻ താഴേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിലിരുന്ന് താഴേക്ക് നോക്കി ഞാൻ പീസ് ബ്രിഡ്ജാണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റി. അപ്പോൾ ഫ്ലൈറ്റിലിരുന്നിട്ട് ആ ഒരു പീസ് ബ്രിഡ്ജ് ഇങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു കൗതുകം, ഒരു സന്തോഷമൊക്കെ തോന്നി.
അപ്പോൾ അങ്ങനെ നമ്മളുടെ ജോർജിയ കംപ്ലീറ്റ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓൾഡ് സിറ്റിയും ന്യൂ സിറ്റിയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കൂടാതെ ഒരുപാട് കൃഷിയിടങ്ങളും ഫാക്ടറികളും, പിന്നെ നേരത്തെ നമ്മൾ വന്ന വഴിയിൽ കണ്ടു മടങ്ങിയ ഒരുപാട് നദികളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ജോർജിയയിൽ പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയുന്നത് അവിടുത്തെ മൊമോസാണ്. പിന്നെ അതുപോലെ തന്നെ കച്ചാപൂരി, ചീസ് കൊണ്ടുള്ളൊരു ഐറ്റമാണ്, അതായത് ബ്രെഡിൻ്റെ ഒക്കെ ഡവ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ലോക്കൽ കബാബ്, പിന്നെ ബീൻസ് വെച്ചിട്ട് ഒരു ലോബിയോ എന്ന് പറയണൊരു ഐറ്റം ഉണ്ട്. അത് നമ്മളുടെയൊക്കെ നമ്മളൊക്കെ എന്താ പറയുക, ഈ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന പോലെ, അതുപോലെ നമ്മളെ നോർത്ത് ഇന്ത്യൻ ഐറ്റം പോലെയൊക്കെ ഉള്ളൊരു സംഭവമാണ്. പിന്നെ ജോർജിയൻ ചീസ്, ഇതൊക്കെയാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഉള്ളത്. ഏതൊരു രാജ്യവും നമുക്ക് ഒരു യാത്രയിലൊന്നും മുഴുവൻ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും ഈ ഒരു യാത്രയിൽ ഇനിയും ഒരുപാട് കാഴ്ചകൾ ബാക്കി വെച്ചാണ് നമ്മൾ ജോർജിയയിൽ നിന്ന് ഷാർജയിലേക്ക് മടങ്ങുന്നത്. ഇനിയൊരു അവസരം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോർജിയയുടെ കാണാൻ ബാക്കി വെച്ചിട്ടുള്ള കാഴ്ചകൾ കൂടി കാണണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ മറക്കരുത്, പാർട്ട് 1, 2, 3. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിലൊരുപാട് നിങ്ങൾക്ക് ഇൻഫർമേഷന് കിട്ടും. അപ്പോൾ കണ്ടു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.